നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പള്ളുരുത്തി നമ്പ്യാപുരം റോഡിൻ്റെ പടിഞ്ഞാറ് അറ്റത്താണ്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ 3-4 വർഷമായി ഈ റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിയത്. ഏകദേശം വലിയ ഗർത്തങ്ങളും കുഴികളുമുള്ള ഈ റോഡിലൂടെ 2-വീലർക്കും കാറുകൾക്കും പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കൂടാതെ ഈ കാണുന്ന വെള്ളം, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ മഴ പെയ്തിട്ടില്ല, എങ്കിലും ഈ റോഡിൽ കാണുന്ന വെള്ളം, ഇത് പൈപ്പ് വെള്ളം, ശുദ്ധജല വെള്ളമാണ് ഈ കിടക്കുന്നത്. നാട്ടുകാർ ഒരുപാട് പ്രതിഷേധിച്ചിട്ടും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനും ഇവിടുത്തെ കൗൺസിലർ തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ വാസ്തവമാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് B4 കൊച്ചി ഇതിലൂടെ ജനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് കൂടാതെ ഇവിടുത്തെ ആളുകളുമായിട്ടൊന്ന് സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടി നമുക്ക് ഇതിലൂടെ തേടാം. അത് പൊട്ടിയിട്ട വെള്ളമാണ് ഈ അവിടെ കിടക്കുന്നത്? ശുദ്ധജല വെള്ളമാണ്. അവിടുന്ന് പൊട്ടി ഈ ഇത് എത്ര ദിവസമായി ഇതിങ്ങനെ പൈപ്പ് ഇങ്ങനെ പൊട്ടി വെള്ളം ഒഴുകുന്നത്? മാസങ്ങളായി. അവിടം വരെ അല്ലേ? സോ മാസങ്ങളായി ഇവിടെ ശുദ്ധജലത്തിൻ്റെ പൈപ്പ് പൊട്ടി ഒഴുകിയിട്ടും ബന്ധപ്പെട്ട കൗൺസിലർ ഇതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ശുദ്ധജലം പാഴാക്കരുത്, അത് അമൂല്യമാണെന്ന് പറയുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ മേൽ കണ്ണടക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന. റോഡ് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും, ഇതിലെ ഒരു മഴ പെയ്ത് ഇതിലെ പോകാൻ പറ്റില്ല. കൂടി അതിൻ്റെ ഇടയിൽ എന്തോരം യാത്രക്കാരെ വീണെന്ന് പറയും. 2-വീലറിന് കൂടെ മൂന്ന് നാല് വർഷമായിട്ട് ഇതിപ്പോ ഇങ്ങനെ തന്നെ നടക്കണത്. ഇപ്പൊ ഇതിപ്പോ ഭയങ്കര വെള്ളം വന്ന് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് യാത്രക്ക് ഭയങ്കര തടസ്സം. വഴി വളരെ മോശമായിരുന്നു. ഇപ്പൊ ഞങ്ങളെ നാട്ടുകാരെ തന്നെ പൈസ മുടക്കിയിട്ട് സ്വന്തം ചെലവില് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ലാബ് വെച്ചേക്കുന്നത് അതുപോലെ ആ റോഡ് അവിടുത്തെ ആ വഴി ഭയങ്കര മോശം. ഇവിടെ സ്കൂളുകളുണ്ട്, 4 സ്കൂളവിടെ ഉണ്ട്. എല്ലാ പിള്ളേരും എല്ലാവരും ആ കുഴിയിലൊക്കെ വന്ന് വീഴും പിള്ളേരൊക്കെ ആയിട്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധികാരികളോട് ഒരുപാട് ചെന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല. ഒരുപാട് നാളായിട്ട് അന്നിട്ടാണ് ഞങ്ങളെല്ലാവരും സ്വന്തം പൈസ മുടക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറണ്ടേ വണ്ടി കയറ്റണ്ടേ. വളരെ മോശമായ രീതിയിലാണ് ഇത് ഈ റോഡിൻ്റെയും കാണയുടെയും അവസ്ഥ. കൂടാതെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ട് പോലും മാസങ്ങളായി. ഏകദേശം 9 കുടുംബാംഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ വഴിയിൽ. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിൽ ഇടപെട്ട് ഇത് പരിഹരിക്കണമെന്നാണ് V4 കൊച്ചി ആവശ്യപ്പെടുന്നത്.